ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുന്നേ ഓടിവായോ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗും ഇട്ടിറങ്ങിയ സുഡാപ്പികളും സുഡാപ്പികളുടെ ആസനം താങ്ങി നടന്ന കമ്മികൾക്കും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന 600-ഉം 700-ഉം ആൾക്കാരെ ദൈനംദിനം കൊന്നൊടുക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല. താലിബാൻ ശരിയത്ത് നിയമം അഫ്ഗാനിസ്ഥാനിൽ വരണം എന്ന് പറയുന്ന സംഘടനയാണ്. എന്തു തന്നെയായിരുന്നാലും അഫ്ഗാനിസ്ഥാനിലെ ഭരണത്തലവൻ ബക്രീദിന് നിസ്കരിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് ഒരു റോക്കറ്റ് വന്ന് പതിച്ചത് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തു തന്നെയായിരുന്നാലും വിസ്മയം പോലെ താലിബാൻ പട എന്നൊക്കെ വാർത്തയടിച്ച മാധ്യമങ്ങളുള്ള നാടാണല്ലോ കേരളം. ഇപ്പോഴിതാ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കേരളവും കശ്മീരും താലിബാൻ വൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. താലിബാൻ്റെ ആദ്യ ലക്ഷ്യം കശ്മീരാണ്, പിന്നീട് കേരളം. അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനയായ താലിബാൻ്റെ പ്രധാന ലക്ഷ്യം കശ്മീരും കേരളവുമാണെന്ന് പാക് അധിനിവേശ കശ്മീരിലെ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായ അംജദ് അയൂബ് മിർസ പറയുന്നു. ഇപ്പോൾ ലണ്ടനിൽ കഴിയുന്ന മിർസ ദ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിൽ എഴുതിയ കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ വടക്കൻ മേഖലയിൽ താലിബാൻ അതിവേഗം മുന്നേറുകയാണ്. പാക് സൈന്യത്തിലെ പിന്തുണയില്ലാതെ അവർക്ക് ഇത് സാധ്യമല്ല. പാക് സൈന്യത്തിൻ്റെ പിന്തുണ താലിബാന് ലഭിക്കുന്നുണ്ടെന്ന് അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സാലോ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പാക് സൈന്യത്തെ വടക്കൻ മേഖലകളിൽ പുനർവിന്യസിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പെഷവാറിലും ക്വറ്റയിലുമുള്ള താലിബാൻ സൈന്യത്തെ പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് നയിക്കുന്നത്. ഇത് അഫ്ഗാനിലെ ഖാനി സർക്കാരിനുണ്ടാക്കുന്ന തലവേദനയും ചില്ലറയല്ല. പാക് പിന്തുണയുള്ള താലിബാൻ ഇന്ത്യക്കും വെല്ലുവിളിയാകും. അവർ കാബൂൾ പിടിച്ചടക്കിയാൽ അടുത്ത ലക്ഷ്യം കാശ്മീരാകും. അവിടെ പാക് പിന്തുണയോടെയുള്ള ഭീകരത ശക്തമാകും. വർഷങ്ങളായി കേരളത്തിൽ താലിബാൻ വൽക്കരണം നടന്നു വരികയാണ്. ഇത് വലിയ തന്ത്രങ്ങളുടെ ഭാഗമാണ്, പാകിസ്ഥാന്റെ ജിഹാദി സൈന്യം എന്ന തന്ത്രത്തിൻ്റെ ഭാഗം. അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. പാക് സഹായത്തോടെ കേരളത്തിലെ ഭീകരത ശക്തമാകുമെന്നും ഇത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കും എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭീകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നൊടുക്കിയും ലൈംഗിക അടിമകളാക്കിയുമാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 15 വയസ്സിന് താഴെയുള്ള കൊച്ചു പെൺകുട്ടികളും വിധവകളായ സ്ത്രീകളെയും തങ്ങളുടെ പടയാളികളുടെ അടിമകളാക്കാനായി തരണം എന്നുള്ള വിജ്ഞാപനവും താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്.